മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് കോഡ് ആൻഡ് ടാൻജൻറ്റ്. കോഡിനെ കുറിച്ചും ടാൻജൻറ്റിനെ കുറിച്ചുമാണ്, അത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ടാൻജൻസും ആംഗിൾസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ഒരു സർക്കിളിലെ രണ്ട് പോയിൻ്റ് എയും ബിയും, ഈ രണ്ട് പോയിൻറ്റിലും ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അതാ ഇങ്ങനൊരു ടാൻജൻറ്റ് വരച്ചാൽ ഈ ടാൻജൻറ്റ് റേഡിയസിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അതിന് മുന്നിലത്തെ ടോപ്പിക്കിൽ പഠിച്ചതാണ്. എപ്പോഴും എന്തായിരിക്കും, ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റേഡിയസിന്. അപ്പോൾ ഇവിടെയും 90 ഇവിടെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് ഫോർ സൈഡഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ആംഗിൾസും ടാൻജൻസും ടാൻജൻസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി. അതായത് ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റത് 180 മൈനസ് എക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചത്. ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് കോഡിനെ കുറിച്ചും എന്താ ടാൻജൻറ്റും കോഡും. ഇപ്പം ഞാൻ ഇതൊരു ടാൻജൻ്റ് ആണ്, ഈ ടാൻജൻറ്റ് ഇങ്ങനൊരു കോഡ് വരച്ചു. ഈ കോഡ് വരച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. അപ്പോൾ കോഡും നമുക്ക് ഇതാണ് നമുക്ക് ടാൻജൻറ്റ്, ഇതാണ് കോഡ്. അപ്പോൾ ഈ ടാൻജൻറ്റും കോഡിനെ കുറിച്ചുള്ള റിലേഷനാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇനിയിപ്പോൾ ദാ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ദാ ഇവിടെ വരയ്ക്കുന്ന ഈ കോഡിൽ കണ്ടോ, കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഈ കോഡിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഇവിടേക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ദാ ഇതൊരു സർക്കിളാണ്. ഇതിൻ്റെ സർക്കിളിലെ സെൻട്രൽ ആംഗിൾ 100 ആയിട്ട് ഞാൻ എടുക്കുക. സെൻട്രൽ ആംഗിൾ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് എ, ഇവിടെ ഒരു പോയിൻ്റ് ബി, ഈ രണ്ട് പോയിൻ്റ് എയിലും ഞാൻ ഓരോ ടാൻജൻറ്റ് വരയ്ക്കാം. ഇത് ഓരോ ടാൻജൻറ്റാണ്. ഈ ടാൻജൻറ്റിൻ്റെ ദാ ഇത് 80 ആണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ച ഒന്ന് 100 ആണെങ്കിൽ ഇത് 180 മൈനസ് 100 ദറ്റ് ഇസ് ഈക്വൾ ടു 80 ആണെന്ന് അറിയാം. പിന്നെ നമുക്കറിയാവുന്നതാണ് സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ആർക്കിലെ ആംഗിൾ അതിൻ്റെ പകുതിയായിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കും. അല്ലെങ്കിൽ ആർക്കിലെ ആംഗിളിൻ്റെ ഡബിളായിരിക്കും സെൻട്രൽ ആംഗിൾ. നമുക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു, കോഡിനെ കൊണ്ടുവരും. ഇത് ടാൻജൻറ്റാണ്. ടാൻജൻറ്റും കോഡും തമ്മിലുള്ള റിലേഷനാണ് നമുക്കറിയേണ്ടത്. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇത് ഒ എ പെർപെൻഡിക്കുലർ ആണ് നമുക്ക് എ പിക്ക്. ഇത് 90 ആണെന്ന് നമുക്കറിയാം, പെർപെൻഡിക്കുലർ ആണ്. ഇത് 100 ആണെങ്കിൽ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം ആംഗിൾ ഒ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ദറ്റ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി നമുക്കറിയാം. അതിൽ ഒരാംഗിൾ 100 ആണ്. പിന്നെ നമുക്ക് ദാ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിളാണ്. ഒ എ ഒ ബി റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇത് ഐസോസെൽസ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ എക്സ് പ്ലസ് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എടുത്തു. അപ്പോൾ 2x ദറ്റ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 100, അതായത് 2x ദറ്റ് ഇസ് ഈക്വൽ ടു 80, എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 40 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എക്സ് എന്ന് പറയുന്നത് 40 ആണ്. ഈ ആംഗിൾ 40 ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ആംഗിൾ, ദാറ്റ് മീൻസ് OB പെർപെൻഡിക്കുലർ ആണ് PB ക്ക്. അപ്പോൾ ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ഇത് 90 ആണെങ്കിൽ 90 നിന്ന് ഈ 40 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, 50. ബാക്കി ദാ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, 50. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അതായത് ദാ ഈ ടാൻജൻറ്റും ഈ കോഡും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ ടാൻജൻറ്റിൻ്റെ രണ്ട് എൻ പോയിൻറ്റിൽ നിന്നും ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിളിന് ഈക്വലാണ്. അതായത് ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കിളാണ്. എവിടെ വേണമെങ്കിലും ടാൻജൻറ്റ് വരയ്ക്കാം. ഈ ടാൻജൻറ്റ് കണ്ടോ, ഇവിടെ വേണമെങ്കിലും ടാൻജൻറ്റ് വരയ്ക്കാം. എന്നിട്ട് നമ്മളൊരു കോഡും ഡ്രോ ചെയ്യാം, ഈ കോഡ്. അപ്പോൾ ഈ കോഡ് ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ പോയിൻറ്റ് കണ്ടോ, ഈ എൻ പോയിൻറ്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചാൽ ഇതാ ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇനി നമ്മൾ ഇതാ ഇവിടെ നിന്ന് വീണ്ടും ഒരു ടാൻജൻറ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ
ഇത് രണ്ടും ഈക്വലായിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, മെയിൻ പോയിന്റ്. ഇനി സർക്കിൾ ദ ആംഗിൾ ബിറ്റ്വീൻ എ കോർഡ് ആൻഡ് ദ ടാൻജൻറ്റ് ഐദർ എൻഡ് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കോർഡ്. ഇനി സർക്കിൾ ദ ആംഗിൾ വിച്ച് എ കോർഡ് മേക്സ് വിത്ത് ദ ടാൻജൻറ്റ് അറ്റ് വൺ എൻഡ് ഓൺ എനി സൈഡ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ വിച്ച് ഇറ്റ് മേക്ക് ഓൺ ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ഓൺ ദ അതർ സൈഡ്. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് തിയറി ആയിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഇതൊരു സർക്കിൾ ആണെങ്കിൽ നമുക്കിതാ ഇതൊരു ടാൻജൻ്റ് ആണ് അല്ലേ, ഈ ടാൻജൻ്റ് എന്താ ഈ കോഡും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണെങ്കിൽ ദാ ഈ ആംഗിൾ എക്സ് ആയിരിക്കും. ഇതാണ് നമ്മൾ പറയുന്ന ഒരു തിയറി. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന തിയറി ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ദാ ഇവിടുന്ന് ഇങ്ങനെ സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഡിൻ്റെ ഹാഫ് ആയിരിക്കും. കാരണം ഇത് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഡബിളാണിത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ടു എക്സ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്താ റിലേഷൻ, ഇത് കണ്ടോ ഇതിൻ്റെ ഹാഫാണ് ഇത്, അതായത് ടു എക്സിൻ്റെ ഹാഫാണ് എക്സ്, അല്ലെങ്കിൽ എക്സിൻ്റെ ഡബിളാണ് ഇത്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനും ഇത് തമ്മിലുള്ള റിലേഷനുമാണ് നമ്മളിപ്പോൾ പറഞ്ഞ തിയറം. ഓക്കെ, അപ്പോൾ ഇനി ഈ തിയറത്തിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദാ ഇങ്ങനെയും കൂടി ഞാൻ വരച്ചു കഴിഞ്ഞാൽ ദാ ഇതും എന്ത് തന്നെയായിരിക്കും, എക്സ് ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ടു എക്സ് ആയിരിക്കും, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. പേജ് നമ്പർ 172 പ്രാക്ടീസ് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ടാൻജൻസ് ടു ദ സർക്കം സർക്കിൾ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ത്രൂ ഇറ്റ്സ് വെർട്ടിസസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദാ ഈ ലാർജ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ 80-60 എന്ന ടു ആംഗിൾസ് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, എ ബി സി സ്മോൾ ട്രയാങ്കിൾ നെയിം ചെയ്തു. ഇതിന് പി ക്യു ആർ സ്മോൾ ട്രയാങ്കിളിന് നെയിം ചെയ്തു, എ ബി സി. പിന്നെ ബിഗ് ട്രയാങ്കിളിന് ഈ വലിയ ട്രയാങ്കിളിന് ഞാൻ പി ക്യു ആർ എന്ന് കൊടുത്തു. ഇതിൽ പി ക്യു എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ പോകുന്ന ടാൻജൻ്റ് ആണ്. അതേപോലെ ആർ ക്യു ആണെങ്കിൽ ബിയുടെ ടാൻജൻ്റ് ആണ്. പി ആർ ആണെങ്കിൽ സി എന്ന് പറയുന്ന ഈ പോയിൻറ്റിൻ്റെ ടാൻജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. എങ്ങനെയാണ്, ആംഗിൾ സി ദാറ്റ് ഇസ് ഈക്വൽ ടു, അതായത് 180 മൈനസ് 80 പ്ലസ് 60. നമുക്കറിയാവുന്നതാണ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ 180 മൈനസ് 140 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 ആണ്. അപ്പോൾ ഈ ആംഗിൾ 40 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ടാൻജൻസും ഈ ആംഗിൾസും തമ്മിൽ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഈ ആംഗിളിനെ ഇവിടെ എന്തായിട്ടെടുത്തു, എക്സ് ആണെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആണ് ഈ രണ്ട് കോഡ് കണ്ടോ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യണ ഈ പോയിൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് എന്തറിയാം 60 ആണ് നമുക്ക് പഠിച്ചു. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ദാ ഈ പോയിൻറ്റ് ഈ ആംഗിൾ ഉണ്ടോ ഈ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് എൻ പോയിൻറ്റും കോഡിൻ്റെ എ സി എന്ന് പറയുന്ന കോഡിൻ്റെ രണ്ട് എൻ പോയിൻറ്റും സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്നത് 60. അപ്പോൾ ഇതും 60. ഇത് രണ്ടും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി എ സി കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ പി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ദറ്റ് ഇസ് ഈക്വൾ ടു 180 എന്ന് നമുക്കറിയാം. അതായത് ആംഗിൾ പി എന്ന് പറയുന്നത് 180 മൈനസ് നമുക്ക് എന്ത് ചെയ്യാം 60 പ്ലസ് 60, അതായത് 180 മൈനസ് 120 ദറ്റ് ഇസ് ഈക്വൾ ടു 60. അതായത് രണ്ട് ആംഗിൾ 60 ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പി എ സി എന്ന് പറയുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും 60 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ആംഗിൾ പി നമുക്ക് കിട്ടി. ആംഗിൾ പി എത്രയാണ്, 60. ഇനി നമുക്ക് ആംഗിൾ ക്യൂ കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ദാ ഈ പോയിൻ്റ് എടുക്കുക. ഈ കണ്ടോ എ ബി എന്ന് പറയുന്ന കോഡ്, എ ബി എന്ന് പറയുന്ന കോഡ് ഒരു എക്സ് ആണെങ്കിൽ ഈ കോഡിൻ്റെ രണ്ട് എൻ പോയിൻറ്റിൽ നിന്നും സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇത് 40. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്തെഴുതാം, അത് 40 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും എനിക്ക് എന്തെഴുതാം, 40 എന്ന് എഴുതാം. അപ്പോൾ ഏത് ട്രയാങ്കിളാ, എ ബി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ ക്യു എന്ന് പറയുന്നത് 180 മൈനസ് നോക്കൂ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇത് രണ്ടും കൂടി 80 ആണെന്നുണ്ടെങ്കിൽ 180 നിന്നും നമുക്ക് എന്ത് ചെയ്താൽ മതി, 40 പ്ലസ് 40, ദാറ്റ് മീൻസ് 80 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആംഗിൾ എത്രയാണ്, 100.
അപ്പം നമുക്ക് ഈ ആംഗിളും കിട്ടി, അല്ലേ? ഈ ആംഗിൾ 100 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ദാ ഈ ആംഗിൾ ആർ. ഈ ആംഗിൾ ആറാണെന്നുണ്ടെങ്കിൽ ഈ കോഡ് എടുക്കുക, ബി സി. ഈ ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ എൻ പോയിൻറ്റ് നോക്കി, ഇവിടെ 8. അപ്പോൾ ഇതെത്ര വന്നു? 8 വന്നു. അപ്പോൾ ഇവിടെ എത്ര വന്നു? 8 വന്നു. അപ്പോൾ ഇത് രണ്ടും 8 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ ആർ എന്ന് പറയുന്നത് ഏതാണ്. ആംഗിൾ ആർ അതായത് 180 മൈനസ് 80 പ്ലസ് 80, ദാറ്റ് മീൻസ് 160, അല്ലെ? 80 പ്ലസ് 80 ആകുമ്പോൾ 180 മൈനസ് 160, ദാറ്റ് ഇസ് ഈക്വൽ ടു 20. അപ്പം നമുക്ക് എന്താ, ചെറിയ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 40 എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു, വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ പി ദാറ്റ് ഇസ് ഈക്വൽ ടു 60, ആംഗിൾ ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു 100, ആംഗിൾ ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു 20. ഈ രണ്ട് ആംഗിളും കണ്ടുപിടിച്ചാൽ, നമ്മൾ ഈ രണ്ട് ആംഗിളും ഫൈൻഡ് ചെയ്താൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കിത് ഫൈൻഡ് ചെയ്യാം, 20, ഒരു വിഷമവുമില്ല. അപ്പോൾ എങ്കിലും നമ്മൾ എന്ത് ചെയ്തു, ആ കോഡിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇത് 80 ആണെങ്കിൽ ഇത് 80 ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ആംഗിൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഇത് സ്റ്റെപ്പ് എഴുതി ചെയ്തതാണിത്. ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാംഗിൾ ആർ ടാൻജൻസ് ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ദ സ്മോൾ ട്രയാംഗിൾ ത്രൂ ഇറ്റ്സ് വേർട്ടിസസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ സ്മോളർ ട്രയാംഗിൾ. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞത് വലിയ ട്രയാംഗിൾസിൻ്റെ ആംഗിൾസ് എല്ലാം ഫൈൻഡ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ട്രയാംഗിൾസിൻ്റെ ആംഗിൾസ് എല്ലാം ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വലിയ ട്രയാംഗിളിൻ്റെ രണ്ട് ആംഗിൾ തന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ മിസ്സിംഗ് ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാം ഒരു വിഷമമില്ല. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ വെച്ച്. ഓക്കെ, ഇപ്പം ഞാൻ ട്രയാംഗിളിന് എ ബി സി എന്ന് ഈ ട്രയാംഗിളിനും പി ക്യൂ ആർ എന്ന് ഈ ട്രയാംഗിളിനും നെയിം ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ഈ പി എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ചെറിയ ട്രയാംഗിളിൻ്റെ ഒരു വെർട്ടെക്സ്, ഓക്കെ, ഇത് എ വെർട്ടെക്സിലൂടെയാണ് നമുക്ക് എന്ത് പോകുന്നത്, എ ബി പോകുന്നത്. ദാറ്റ് മീൻസ് ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ടാൻജൻ്റ് ആണ് എ ബി. അതുപോലെ ക്യൂ എന്ന് പറയുന്ന ഈ ട്രയാംഗിളിൻ്റെ ഒരു വെർട്ടെക്സാണിത്, ഇതിൻ്റെ ടാൻജൻ്റ് ആണ് ബി സി. ആർ എന്ന് പറയുന്ന ട്രയാംഗിളിൻ്റെ ഒരു വെർട്ടെക്സാണ്, ഈ ഒരു പോയിൻ്റ് സർക്കിളിലെയും പോയിൻ്റാണ്. അത് തന്നെയാണ് എ സി എന്ന് പറയുന്ന ഒരു ടാൻജൻറ്റ്, ആ പോയിൻറ്റിലൂടെ തന്നെയാണ് എ സി എന്ന് പറയുന്ന ടാൻജൻറ്റ് പോകുന്നത്. ദാറ്റ് മീൻസ് എ ബി ബി സി എ സി ഇതെല്ലാം പി ക്യൂ ആർ എന്ന് പറയുന്ന ട്രയാംഗിളിൻ്റെ വെർട്ടെക്സിലൂടെ ഈ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജൻറ്റാണ്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടാൻജൻറ്റും കോഡും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഇപ്പോൾ ഇത് 60 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എന്താ ഇത് 60 ആണെങ്കിൽ ഇത് രണ്ട് ആംഗിളും ഈക്വൽ ആംഗിളാണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആംഗിളാണ്. ഓക്കെ, അപ്പം ഞാൻ കൺസിഡർ ദ ട്രയാംഗിൾ പി എ ആർ എടുത്താൽ നമുക്കറിയാം 60 + x + x ദാറ്റ് ഇസ് ഈക്വൾ ടു 180 എന്ന് നമുക്കറിയാം. അതായത് 2x ദാറ്റ് ഇസ് ഈക്വൾ ടു 180 മൈനസ് 60. അപ്പോൾ x ദാറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് ഇവിടെ നിന്ന് എത്ര കിട്ടി, 120 കിട്ടി. ഓക്കെ, ഇത് 120 ആണെന്നുണ്ടെങ്കിൽ 2x ദാറ്റ് ഇസ് ഈക്വൾ ടു 120 ആണെങ്കിൽ x ദാറ്റ് ഇസ് ഈക്വൾ ടു 60 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ എക്സ് എന്ന് പറയുന്നത് 60 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 60 ആണ്. ഇത് 60 ആണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഈ ടാൻജൻറ്റിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ഈക്വലാണ് ഈ രണ്ട് എൻ പോയിൻറ്റും കൂടി സർക്കിളിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ഇത് 60 ആണ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഒരാംഗിൾ 60 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കി 40 ഇത് 60 ആണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ നമുക്കറിയാം 60 + 40 ദാറ്റ് മീൻസ് 100 ആണ്. 180 മൈനസ് 100 ഇതിപ്പോൾ എത്രയാണ്, 80 ആണ്. കേട്ടോ, ഇത് രണ്ടും കൂടി 100 ആണെങ്കിൽ ഇത് 80 ആണെന്നറിയാം. ഇത് 80 ആണെങ്കിൽ ഇത് രണ്ടും കൂടി എത്ര വരും, കാരണം നമുക്കറിയാം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇപ്പോൾ എക്സ് എന്ന് ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് എക്സ് കൊടുത്താൽ ഇത് രണ്ടും ഈക്വൽ ആംഗിൾസാണ്. അപ്പോൾ 180 നിന്ന് ഇപ്പോൾ ഇതുപോലെ തന്നെ 180 നിന്ന് 80 സബ്ട്രാക്ട് ചെയ്യണം. 180 മൈനസ് 80 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 100 ആണ്. ഈ 100 പകുതി വീതം വെച്ചാണ് ഇവിടെ രണ്ട് ആംഗിളും വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു, 50. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു, 50. അപ്പോൾ ഈ കോഡ് ഈ ടാൻജൻറ്റിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ കോഡിൻ്റെ എൻ പോയിൻറ്റ് ജോയിൻ ചെയ്താൽ സർക്കിളിലുണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയാണ്, 50 ആയിരിക്കും. അപ്പോൾ ഇത് 50 ഇത് 60.
ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. ഇത് 50 ഇത് 60 ആണെങ്കിൽ നമുക്ക് 180 - കണ്ടോ 50, 60, 110 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എത്ര വന്നു? 70 വന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് കിട്ടിയത്? 70 കിട്ടി. അപ്പോൾ നമുക്ക് ചെറിയ PQR എന്ന് പറയുന്ന ഈ ട്രയാംഗിളിൻ്റെ ഓരോ ആംഗിൾസും, ആംഗിൾ P ദാറ്റ് ഇസ് ഈക്വൽ ടു 70, 60, 50. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്സ് എഴുതിയിട്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി വലിയ ട്രയാംഗിളിൻ്റെ എല്ലാ ആംഗിൾസും നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ എല്ലാം വരുന്ന ഒരൊറ്റ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഇതാണ് ടാൻജെന്റ്, ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന കോഡ്. അപ്പോൾ ഈ ടാൻജെന്റും കോഡും തമ്മിലുള്ള ഈ ആംഗിളാണ് കണ്ടോ, ഇനി ഈക്വൽ ആണ് ഈ ആംഗിൾ ഇത് എക്സ്, ഇത് ഈക്വൽ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി അതിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയും ഈ പോയിന്റിലൂടെയും ഒരു ടാൻജെന്റ് വരച്ചാൽ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ PQRS TU ആർ ടാൻജൻസ് ടു ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാംഗിൾ ABC. സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. ABC എന്ന് പറയുന്ന ട്രയാംഗിളിൻ്റെ സർക്കം സർക്കിളാണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൂടാതെ ABC എന്ന് പറയുന്ന ട്രയാംഗിളിലെ ഓരോ പോയിൻറ്സ് വെർട്ടിസസ്, സർക്കിളിലെയും പോയിൻ്റ് ആണല്ലോ, ഈ പോയിൻറ്റിലൂടെ ടാൻജൻറ്റുകൾ വരച്ചേക്കാണ്, നമ്മളോട് പറഞ്ഞേക്കാണ് ഈക്വൽ ആംഗിൾസ് ഇതിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഉണ്ടെന്ന് മേക്ക് ഔട്ട് ചെയ്യാം. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് കൊടുത്താൽ ദ ഈ ആംഗിൾ ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചു കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. അപ്പോൾ ഫസ്റ്റ് എന്താ എഴുതണ്ടേ, ഇവിടെ നിന്ന് QAB ഈസ് ഈക്വൽ ടു ACB. ഇത് ഒരു പെയർ ആംഗിളാണ്. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതും എക്സ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് BCA, അതായത് BCA എന്ന് പറയുന്ന ഈ ACB ഈ ആംഗിളിന് ഈക്വൽ ആണ് ഈ ആംഗിൾ. ദാറ്റ് മീൻസ് SBA എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് പെയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ Y ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ Y ആണെങ്കിൽ ഈ രണ്ട് കോഡിൻ്റെ എൻ പോയിൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ആംഗിളും Y ആണെങ്കിൽ ഈ ആംഗിളും Y ആണ്. തേർഡായിട്ട് വരുന്നത് എന്താ, ഈ ആംഗിൾ UCB എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ് ആംഗിൾ A, അതായത് CAB എന്ന് പറയുന്ന ഈ ആംഗിൾ. ദിസ് ഇസ് ഈക്വൽ ടു Y ആണ്, ദിസ് ഇസ് ഈക്വൽ ടു ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി Y ആയിട്ട് വരുന്ന ഒരു പെയറും കൂടി ഉണ്ട്. ഈ ആംഗിൾ എന്താണ് നോക്കി, BAC അല്ലെങ്കിൽ CAB, രണ്ടും ഈക്വൽ ആണ്. ഇതിന് ഈക്വൽ ആണ് ഈ ആംഗിൾ, അതായത് CBR ദാറ്റ് ഇസ് ഈക്വൽ ടു Y. ഓക്കെ, ഇപ്പോൾ തന്നെ 2, 4 പെയേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദാ ഇങ്ങനെ ഇത് എടുക്കാം. ഈ ആംഗിൾ ഇസഡ് ആ, ഈ ആംഗിളിൻ്റെ അതെ കോഡാണ്. അപ്പോൾ ഇതിൻ്റെ എൻ പോയിൻ്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്താണ്, ഇസഡ് ആണ്. അപ്പോൾ ഇതും ഇസഡ് ആ. അപ്പോൾ വീണ്ടും എന്ത് കിട്ടി, എത്ര പെയർ കിട്ടി നോക്കൂ, അതായത് 2 pairs ഓഫ് ആംഗിൾസ് വീണ്ടും കിട്ടി. അപ്പോൾ ഇനി എനിക്ക് ഇത് ഇസഡ് ഇത് എഴുതണം, അതായത് ആംഗിൾ TCA ദാറ്റ് ഇസ് ഈക്വൾ ടു CBA ദാറ്റ് ഇസ് ഈക്വൾ ടു ഇസഡ്. ഇനി ഇതേപോലെ PAC ഈസ് ഈക്വൾ ടു ABC ദാറ്റ് ഇസ് ഈക്വൾ ടു ഇസഡ്. അപ്പോൾ 6 pairs ഓഫ് ആംഗിൾസ് ഇവിടെ കിട്ടി. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ 6 pairs ഓഫ് ആംഗിൾസ് ഇവിടെ കിട്ടി. ഇനി ഈ ആംഗിളും ഈ ആംഗിളും ഒരു പെയർ ആണ് അല്ലേ. ഇവിടെ എക്സിന് എക്സ് ഈക്വൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, QAB എന്ന് പറയുന്ന നോക്കി, ഇത് 6 ആണ്, 5, 6. അപ്പോൾ 7, 8, 9 3 ആംഗിൾസും കൂടി ഇവിടെ ഈക്വൽ ആകുന്നുണ്ട്. 3 pairs, ഈ എക്സും എക്സും, ഇവിടെ Y യും ഇസഡും ഇസഡും, ഈ ആംഗിൾസും നമുക്ക് ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം QAB is equal to ABS. അതുപോലെ തന്നെ അടുത്ത പേരാണ് UCB is equal to RBC. ഇനി നെക്സ്റ്റ് ആണ് TCA ദാറ്റ് ഇസ് ഈക്വൽ ടു PAZ. അപ്പോൾ അങ്ങനെ ഒരു 3 pairs കൂടി വന്നു. അപ്പോൾ ടോട്ടൽ 9 pairs ഓഫ് ആംഗിൾസ് ആണ് ഇവിടെ ഈക്വൽ ആംഗിൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.